ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഒരു കഥ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇത് ഞാൻ സ്വന്തമായി എഴുതിയൊരു കഥയാണ്. അപ്പോൾ ഇത് ഞാൻ പൂർത്തീകരിച്ചിട്ടില്ല. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കമൻറ്റിനെ അനുസരിച്ചിട്ട് വേണം ഞാൻ ഈ കഥ പൂർത്തീകരിക്കൂ. അപ്പോൾ ഈ കഥയുടെ പേര് പൊന്നുവിൻ്റെ ജീവിതം എന്നാണ്. അത് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വായിച്ചു തരാം. പൊന്നുവിൻ്റെ ജീവിതം. പൊന്നുവിൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു. ഒന്നും ഓർക്കാൻ അവൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അല്പം ആശ്വാസം നൽകി ഒരു കുളിർക്കാറ്റ് അവളെ തൊട്ട് തലോടി കടന്നുപോയി. മേഘം നിറഞ്ഞ ആകാശവും കിളികളുടെ കലപില ശബ്ദവും അവളുടെ മനസ്സിനെ പഴയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സ്നേഹം നിറഞ്ഞ അച്ഛനും അമ്മയും ഏട്ടനുമുള്ള ഒരു കൊച്ചു കുടുംബമായിരുന്നു പൊന്നുവിൻ്റേത്. മീൻ വിറ്റായിരുന്നു അച്ഛൻ കുടുംബം പുലർത്തിയിരുന്നത്. ചേട്ടനെ പഠിപ്പിച്ച് ഒരു വലിയ ഉദ്യോഗസ്ഥനാക്കണമെന്ന് അച്ഛന് വലിയ മോഹമായിരുന്നു. അവന് പഠിച്ച് വലിയ ജോലി കിട്ടിയാൽ നമ്മുടെ കഷ്ടപ്പാടെല്ലാം മാറും. അച്ഛൻ്റെ ഈ വാക്കുകൾ പൊന്നുവിൻ്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ചന്ദനത്തിൽ കടഞ്ഞെടുത്ത ഒരു സുന്ദരശില്പം പോലെയായിരുന്നു അമ്മ. മാൻമിഴി പോലെയുള്ള കണ്ണുകളും തുമ്പപ്പൂ പോലെയുള്ള പല്ലുകളും പനങ്കുല പോലെയുള്ള മുടിയുമുള്ള അമ്മ വളരെ ശാന്തശീലയായിരുന്നു. അച്ഛനും അമ്മയും വഴക്കുകൂടുന്നത് ഒരിക്കൽ പോലും പൊന്നു കണ്ടിട്ടില്ല. എന്നാൽ തന്നിഷ്ടക്കാരനായിരുന്നു ചേട്ടൻ. താൻ ചെയ്യുന്നതെല്ലാം ശരി എന്ന വിശ്വാസത്തോടെ മുന്നോട്ടു പോകാനാണ് ചേട്ടൻ ഇഷ്ടപ്പെട്ടിരുന്നത്. പൊന്നു, നീ എന്തോർത്തിരിക്കുക? പൊന്നു തിരിഞ്ഞു നോക്കി. ഒരു വടിയും കുത്തി. ജാനു മുത്തശ്ശി. ഒന്നുമില്ല മുത്തശ്ശി, എനിക്കോർക്കാൻ എന്താണുള്ളത്? കുറേ വേദനിപ്പിക്കുന്ന ഓർമ്മകളല്ലാതെ. പൊന്നു തേങ്ങി കരഞ്ഞു. കുറച്ചെങ്കിലും ആശ്വാസം തരുന്നത് എന്നെ തൊട്ടു തലോടി കടന്നു പോകുന്ന കാറ്റും പച്ചപ്പ് നിറഞ്ഞ ഈ ചുറ്റുപാടും എൻ്റെ മുത്തശ്ശിയും മാത്രം. പൊന്നു, എൻ്റെ മോളെ. ജാനു മുത്തശ്ശിക്കും കരച്ചിലടക്കാനായില്ല. മുത്തശ്ശിയുടെയും മടിയിൽ തല താഴ്ത്തി കിടന്ന് അവൾ വീണ്ടും ഭൂതകാലത്തേക്ക് പോയി. ഞാനും ചേട്ടനും ഒന്നിച്ചായിരുന്നു സ്കൂളിൽ പോയിരുന്നത്. ഞാൻ 6-ാം ക്ലാസ്സിലും ചേട്ടൻ 9-ാം ക്ലാസ്സിലും പഠിക്കുന്ന സമയം ഞാൻ സ്കൂൾ വരാന്തയിലൂടെ നടക്കുകയായിരുന്നു. പെട്ടെന്ന് പിന്നിൽ നിന്ന് എന്തൊക്കെയോ ബഹളം കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി. നിക്കടാവിടെ, ചേട്ടനെ കുറേ കുട്ടികൾ ചേർന്ന് ആക്രമിക്കുന്നു. ഇല്ല, ഞാൻ തെറ്റൊന്നും ചെയ്തില്ല, എന്നെ ഉപദ്രവിക്കല്ലേ? ഏട്ടൻ്റെ ദയനീയമായ ശബ്ദം. അയ്യോ സാറന്മാരെ രക്ഷിക്കണേ. ഞാൻ ഓഫീസ് റൂമിലേക്ക് ഓടി വിവരം പറഞ്ഞു. അങ്ങനെ സാറന്മാരെ കണ്ടതും കുട്ടികൾ ആക്രമണം നിർത്തി. എന്തടാ, സ്കൂളിലാണോ ഗുണ്ടായിസം? മനുസാർ ഉറക്കെ ചോദിച്ചു. ഇവനാ എൻ്റെ പുസ്തകം കട്ടെടുത്തത്, ചേട്ടനെ ചൂണ്ടി രാഹുൽ പൊട്ടിത്തെറിച്ചു. ഇല്ല, ഞാനല്ല അതെടുത്തത് സാറേ, ചേട്ടൻ തേങ്ങി കരഞ്ഞു. സത്യമാണോടാ നീ? അച്ഛനെയും അമ്മയെയും കൂട്ടി നാളെ സ്കൂളിൽ വന്നാൽ മതി, മനുസാർ പറഞ്ഞു. വീട്ടിൽ എങ്ങനെ കാര്യം പറയും? ചേട്ടന് പറയാൻ പേടിയായിരുന്നു. പൊന്നു, നീ പറയൂ, ചേട്ടൻ ചോദിച്ചു. എങ്ങനെ കാര്യം അവതരിപ്പിക്കേണ്ടത്? എനിക്ക് ഒരു രൂപവുമില്ലായിരുന്നു. പേടിച്ച് പേടിച്ച് ഞാൻ എങ്ങനെയോ അമ്മയ്ക്ക് മുൻപിൽ കാര്യം അവതരിപ്പിച്ചു. ഇവിടെ വെച്ചാണ് കഥ ഞാൻ നിർത്തിയിരിക്കുന്നത്. ഇനി അത് തുടർന്നും എഴുതുന്നുണ്ട്. അപ്പോൾ ഇത്രയും നിങ്ങൾ കേട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ കഥയെ പറ്റിയിട്ട് നിങ്ങളുടെ കമൻ്റ് എന്താണെങ്കിൽ എഴുതണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ബാക്കി ഞാൻ അടുത്ത ഭാഗം അടുത്ത ആഴ്ച ഇടുന്നതായിരിക്കും.